സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് സങ്കീർത്തനം 24. സൃഷ്ടാവായ ദൈവം, സർവശക്തനായ രാജാവ്, ഒരു വിജയ ശ്രീലാളിതനെ പോലെ, യോദ്ധാവിനെ പോലെ തൻ്റെ തട്ടകത്തേക്ക് വരികയാണ്. ഈ സമയം ആ രാജകീയ യാത്രയിൽ അവനെ പിൻചെല്ലാനും അവൻ്റെ സന്നിധിയിൽ പ്രവേശിക്കാനും ഒരുമ്പെടുന്ന ഒരുവൻ തന്നോട് തന്നെ നടത്തേണ്ട വിശദ പരിശോധന തന്നെയാണ് ഈ സങ്കീർത്തനത്തിൻ്റെ കാതൽ. പൗരാണിക മിത്തുകളിൽ ഉഗ്രസത്വങ്ങളോട് പടപൊരുതി മഹാസാഗര കാലുഷ്യങ്ങളെ മെരുക്കിയിട്ടാണ് സൃഷ്ടാവായ ദൈവം സൃഷ്ടിയും ക്രമവുമൊക്കെ സാധ്യമാക്കുന്നത്, ക്രിയേഷൻ ആൻഡ് ഓർഡർ. എന്നാൽ ഉൽപ്പത്തി വിവരണത്തിൽ മാത്രം ദൈവത്തിൻ്റെ സർവാധികാരത്തെ ഊന്നിപ്പറഞ്ഞുകൊണ്ടാണ് അത് സംസാരിക്കുന്നത്. ദൈവം ഒറ്റ വാക്കിനാൽ തൻ്റെ സൃഷ്ടികളെല്ലാം സാധ്യമാക്കുന്നുവെന്ന് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഹീബ്രുവിൽ വയേഹി എന്ന് പറയും, ലത്തീനിൽ ഫിയാത്ത് എന്നും. ഇന്ന് സുവിശേഷം ലൂക്ക 1:26 മുതൽ 38 വരെ നാം മറിയത്തിൻ്റെ മംഗളവാർത്ത കേൾക്കും. അവൾ അവിടെ നൽകുന്ന പ്രത്യുത്തരം കേൾക്കും, ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന്. ഈ സമ്മത പ്രകടനത്തെ നാം പരമ്പരാഗതമായി ഫിയാത്ത് എന്നാണ് വിളിക്കുന്നത്. സൃഷ്ടിവേളയിൽ ദൈവം ഉര ചെയ്ത ആജ്ഞാവചനം പോലെ ഇന്നിതാ മറിയത്തിൻ്റെ ആജ്ഞാവചനം. മറിയം നമ്മളിൽ ഒരുവളാണ്, കൃപാപൂർണ, അതുപോലെ തന്നെ നമ്മളും കൃപയ്ക്കുമേൽ കൃപ നേടിയവരുമാണ്, യോഹന്നാൻ 1. അതിനാൽ തന്നെ മറിയത്തിൻ്റെ ഈ ആജ്ഞാവചനം ദൈവാനുരൂപമായി പുതുസൃഷ്ടി സാധ്യമാക്കുന്നത് പോലെ നമ്മുടെ ദൈവിക സമ്മതങ്ങളും പുതുസൃഷ്ടിയെ സാധ്യമാക്കുന്നുണ്ട്. സിമോണെ വെയിൽ എന്ന ചിന്തക ദൈവത്തിൻ്റെ സൃഷ്ടിശക്തിയെ ദൈവത്തിൻ്റെ മനുഷ്യാവതാരവുമായിട്ടാണ് ചേർത്ത് വായിക്കുന്നത്. ദൈവം നമ്മെ സൃഷ്ടിച്ചപ്പോൾ തൻ്റെ മഹത്വവും പ്രതാപവുമെല്ലാം ചൊരിഞ്ഞു കളഞ്ഞുകൊണ്ട് മാറ്റിവെച്ചിട്ടാണ് ഓരോ സൃഷ്ടിയെയും സ്പർശിച്ചത്. അതുകൊണ്ട് തന്നെ സൃഷ്ടികളായ നമ്മൾ, നമുക്ക് ലഭിച്ചിരിക്കുന്ന സർഗാത്മക ശക്തികളെല്ലാം, ക്രിയേറ്റീവ് പവർ, ദൈവത്തോടൊപ്പം ഉപയോഗിക്കാൻ ബാധ്യസ്ഥരുമാണ്. അങ്ങനെ ഉപയോഗിക്കുന്ന ആ വഴിയിൽ നമ്മൾ ദൈവത്തെപ്പോലെ സ്വയം ശൂന്യവൽക്കരിക്കണം. അതിനായി നമ്മൾ നമ്മുടെ സ്വാർത്ഥത വെടിയണം. നമ്മൾ നമ്മളെ തന്നെ ഉയർത്തി പ്രതിഷ്ഠിച്ചിരിക്കുന്ന അഹംബോധം തകർക്കണം. എന്നിട്ട് യഥാർത്ഥത്തിൽ നമ്മൾ ആരാണ് എന്നൊരു അഹംബോധം ഉണർത്തണം. അത് മനസ്സിലാക്കണമെങ്കിൽ സൃഷ്ടിയിൽ ദൈവം എന്നെ ഏൽപ്പിച്ച നിയോഗങ്ങൾ ഞാൻ മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ കണ്ണിലൂടെ കാണണം ഞാൻ ആരാണ് എന്ന്, ദൈവം എന്നിലൂടെ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന്. ഡീ ക്രിയേഷൻ എന്നാണ് വെയിൽ ഈ ചരണത്തെ വിളിച്ചത്, അപസൃഷ്ടി എന്ന്. സ്വയം ശൂന്യമാക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ദൈവത്തെപ്പോലെ സർഗശക്തിയുള്ളവരായി മാറുന്നത്. സൃഷ്ടി എന്നത് അങ്ങനെ ഒരു പ്രാപഞ്ചിക പ്രതിഭാസം മാത്രമല്ല എന്നോ നടന്ന, ദൈവം അത് ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. സൃഷ്ടി എന്നത് ധാർമ്മികമായി പറയുമ്പോൾ ഒരു നിർഗുണ മുഹൂർത്തവുമല്ല, ഇറ്റ്സ് നോട്ട് മോറലി ഇൻഡിഫറൻറ്റ്. സൃഷ്ടി എന്നത് ദൈവം സ്ഥാപിച്ച ക്രമത്തിൻ്റെ പ്രകടനമാണ്, ദൈവഹിതത്തിൻ്റെ നിറപ്പകർച്ചകൾ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നലെ ചിന്തിച്ചു വെച്ചൊരാശയം ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതായി വരുന്നു. ബാഹ്യമോടികളോ ബാഹ്യാചാരങ്ങളോ അല്ല, ഉള്ളിൽ നമ്മൾ എത്രമാത്രം ദൈവഹിതത്തെ തിരിച്ചറിയുന്നു, പരിപോഷിപ്പിക്കുന്നു എന്നതാണ് ഇവിടെ പ്രസക്തമാകുന്നത്. അതിന് അനുബന്ധമായ ബാഹ്യാചാരങ്ങൾ നമ്മളിൽ കാണപ്പെടാമെങ്കിലും ഏറ്റവും പരമപ്രധാനമായത് ഉള്ളിൽ നമുക്കെന്താണ് ഉള്ളത് എന്നാണ്, ദ ഇൻറ്റീരിയർ ലൈഫ്. നമ്മുടെ ധാർമ്മിക ജീവിതത്തിൽ തെറ്റുകൾക്ക് മേലെ നമ്മൾ ശരികളെ തിരഞ്ഞെടുക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ, സൃഷ്ടാവിൻ്റെ സമഗ്രതയെ തന്നെയാണ് തൊടുന്നത്. ദൈവം ആഗ്രഹിച്ചതെന്തോ അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ പാലിക്കുകയും പകർത്തുകയും ചെയ്യുന്നു. ഇതാണ് ധാർമ്മികത. അതിനാൽ ജീവിതത്തിലെ ഓരോ മുഹൂർത്തങ്ങളും നമ്മൾ ആലോചനാപൂർവ്വം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും പുതുസൃഷ്ടിയുടെ ഭാവങ്ങൾ തന്നെയാണ്. ഇന്ന് പരിശുദ്ധ മറിയം കൃത്യമായ ആ തിരഞ്ഞെടുപ്പ് നടത്തിക്കൊണ്ട് നമ്മെ പഠിപ്പിക്കുന്ന പാഠം അതാണ്, ദൈവഹിതമായിരിക്കണം നമ്മുടെ തിരഞ്ഞെടുപ്പുകളുടെ ആധാരം, നമ്മുടെ ധാർമ്മികതയുടെ ആധാരം. ഇന്ന് ഏഷ്യ 7:10 മുതൽ ഭയവും വിശ്വാസക്കുറവും കൊണ്ട് ദൈവത്തിന് നേരെ ഹൃദയം അടച്ചു കളഞ്ഞ ആഹാസ് രാജാവിനെ നമ്മൾ കാണും. അവൻ ചോദിക്കാതെ തന്നെ ഏഷ്യ പ്രവാചകൻ വഴി ദൈവം അവന് വളരെ ആഴവും പരപ്പുമാർന്ന ഒരു അടയാളം നൽകുകയാണ്. ആഹാസ് ദൈവത്തെ സ്നേഹിച്ചിരുന്ന ഒരു രാജാവല്ല. താൻ കർത്താവിനെ പരീക്ഷിക്കില്ല എന്നവൻ പറയുമ്പോൾ നിയമാവർത്തനം 6:16 നിബന്ധനകളോടുള്ള അനുസരണമേ അല്ല അത്. പകരം അവൻ ഭയപ്പെട്ടുകൊണ്ടും അവിശ്വാസം കാണിച്ചുകൊണ്ടും ദൈവത്തോട് സംവദിക്കേണ്ട ആവശ്യമോ സ്വാതന്ത്ര്യമോ ഉള്ളതായി തന്നെ തന്നെ കാണുന്നില്ല. ദൈവത്തിൻ്റെ ശക്തിയെ അസാധ്യമായി അവൻ കാണുന്നു. വെറും നിസ്സാര തീക്കൊള്ളി പോലെയുള്ള ഒരു ശത്രുസഖ്യത്തെ തൂത്തെറിയാൻ വേണ്ടി അവൻ ദൈവം പറഞ്ഞത് കേൾക്കാതെ തന്നെ വിഴുങ്ങിക്കളയാൻ കേൽപ്പുള്ള ഒരു തീക്കുണ്ടമായ അസീറിയായോട് സഹായം തേടുന്നു. ദൈവവുമായുള്ള ഉടമ്പടി ലംഘിച്ചുകൊണ്ട് അവൻ അസീറിയയുമായി ഉടമ്പടി ചെയ്യുന്നു. കോട്ടിംഗ് എ ഗ്രേറ്റർ ഈവിൾ, ഒരു വലിയ തിന്മയെ വരിക്കുന്നത് പോലെ. തികച്ചും അസംബന്ധമാണ് ധാർമ്മികമായ ഈ ശൈലി. പിന്നീട് ആഹാസിൻ്റെ പുത്രൻ ഹെസക്കിയായുടെ ജീവിതത്തിൽ ദൈവം ഒരു കനപ്പെട്ട സൗഖ്യത്തിൻ്റെ അടയാളം നൽകുമ്പോൾ
ഹെസക്കിയായ്ക്ക് അത് നൽകപ്പെടുന്നത് ആഹാസിന്റെ പടിക്കെട്ട് ദ സ്റ്റേസ് ഓഫ് ഏഹസ് എന്ന് വിളിക്കപ്പെടുന്ന ആ ഒരു വേദികയിലാണ്. ഏഷ്യ 38:7 മുതൽ ദൈവം ആഹാസിന്റെ പരിമിതികളെയും സ്നേഹക്കുറവുകളെയും ഒക്കെ നല്ലവണ്ണം അറിഞ്ഞിട്ട് തന്നെയാണ് അവന്റെ നേരെ സ്നേഹത്തിന്റെയും സഹായത്തിന്റെയും കരങ്ങൾ നീട്ടിയത്. അത് ദൈവത്തിന്റെ വിശ്വസ്തതയുടെ നിതാന്ത ഭാവവുമാണ്. പക്ഷേ ആഹാസ് അതിൽ തകർന്നടിഞ്ഞു വീഴുകയാണ്. എന്നാൽ ദൈവത്തിന്റെ വിശ്വസ്തത ഒട്ടും മായുന്നില്ലല്ലോ. ദൈവം അതുകൊണ്ട് തന്നെയാണ് തന്നെ തന്നെ നമ്മോട് കൂടെയുള്ള ദൈവം എന്ന് അവതരിപ്പിക്കുന്നത്. ഇമ്മാനുവേൽ, ഏഷ്യ 7:14. സുവിശേഷത്തിൻ്റെ തന്നെ ആകെത്തുകയാണ് ഈ പറയപ്പെടുന്നത്.